ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡിൻ്റെ മൂന്നാം തരംഗം ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഏകദേശം ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാം തരംഗത്തിൽ, ഒമിക്രോൺ ബാധയിൽ, ജനങ്ങളെ ഇത് കാര്യമായിട്ട് ബാധിക്കത്തില്ല. ഒരു ചെറിയ ജലദോഷപ്പനി പോലെ ഇത് വന്നങ്ങ് പോകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പലർക്കും ഈ കോവിഡ് ഒമിക്രോൺ വ്യാപകമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് പലർക്കും ഈ ബുദ്ധിമുട്ടുകൾ പോയിട്ടില്ല. പലർക്കും ഈ ഒമിക്രോൺ വന്ന് മാറിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വിട്ടുമാറാത്ത ക്ഷീണം, രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, തലവേദന, തലപ്പെരുപ്പ്, ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറവി, നമ്മുടെ മനസ്സിനകത്തുണ്ട് കാര്യങ്ങൾ, പക്ഷേ എന്താണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, തലയ്ക്ക് ഒരു കറക്കം പോലുള്ള ബുദ്ധിമുട്ട്, പലപ്പോഴും തലയ്ക്ക് ഒരു ആട്ടം അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം മുടിപൊഴിച്ചിൽ അനുഭവപ്പെടുക, നമുക്ക് ശരീരത്തിന് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുക, നെഞ്ചത്ത് ചിലർക്ക് ഭാരമിരിക്കുന്നവരുടെ ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്ക് വിട്ടുമാറാത്ത കഫം, ചെറിയ ചുമ, ജലദോഷം, തുമ്മൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് സൈനസൈറ്റിസ് വിട്ടുമാറാതെ നിൽക്കുന്നു, പലർക്കും ജോയിൻറ്റ് പെയിൻസ്, രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല മസിലുകളിലും വല്ലാത്ത വേദനയാണ്. കുറച്ചൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലേ ഈ വേദനയും കഴപ്പും മാറത്തുള്ളൂ. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. ഇങ്ങനെ ഒമിക്രോൺ വന്ന് മാറിയവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് ചിലർക്ക് ഇത് മാത്രമല്ല, ചിലർക്ക് വയറിനാണ് പ്രശ്നം, മലം വല്ലാണ്ട് പിടുത്തം. കഴിഞ്ഞ ദിവസം ഒരു കേസ് കണ്ടത്, നോർമലി മലം പോയിരുന്ന ഒരു കുട്ടിയാണ്, ഇപ്പോൾ ഒമിക്രോൺ വന്ന് പോയതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വൈറ്റ് ചെയ്യുന്നു പോകുന്നത് ഈ കുട്ടിക്ക്. ഇങ്ങനെ മൊത്തത്തിൽ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ചിലർക്ക് ലൂസ് മോഷനാണ്, എപ്പോഴും ഗ്യാസ് ശല്യം, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നൽ ഈ ഒമിക്രോൺ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളായിട്ട് ഒമിക്രോണിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഈ ഒമിക്രോൺ വൈറസ് വന്ന് മാറിയതിന് ശേഷം കോവിഡിൻ്റെ മറ്റു പ്രശ്നങ്ങൾക്കായിട്ട് ഡോക്ടറെ കണ്ടെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നുണ്ട്, പക്ഷെ വീണ്ടും അസ്വസ്ഥതകൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം? നിങ്ങൾക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സിമ്പിളായിട്ടുള്ള 5 മാർഗ്ഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒമിക്രോൺ വന്നുപോയവരിൽ കാണുന്ന അമിതമായിട്ടുള്ള ക്ഷീണം വിട്ടുമാറുന്നതിന് കഴിക്കേണ്ട ഒരു ജ്യൂസ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസിൻ്റെ കോമ്പിനേഷൻ ഞാൻ വിശദീകരിച്ചിരുന്നു. എൻ്റെ ഒരു മാസം പഴയ വീഡിയോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും, അത് മനസ്സിലാകും. സൈനസിനകത്ത് കഫം കെട്ടിക്കഴിഞ്ഞാലോ, തൊണ്ടയിൽ വരുന്ന കഫം പോകാനോ എന്തൊക്കെ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണം എന്നുള്ളതും എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതും ഒരു 3 ആഴ്ച പഴയ ഒരു വീഡിയോ ആണ്, നിങ്ങളത് കാണുക, ആ ഡീറ്റെയിൽസ് മനസ്സിലാകും. അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിവസത്തിൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വന്ന അസ്വസ്ഥതകൾ മാറുന്നതിന് മരുന്നുകളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ്. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. കുട്ടികളാണെങ്കിൽ, ഒരു 15 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കുക. 10 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററോളം വെള്ളം, ഒരു 5 ഗ്ലാസ് വെള്ളമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും അവരെ വിട്ട് പോകത്തുള്ളൂ. അലർജി വിട്ടുമാറുന്നതിനോ കഫം മാറുന്നതിനോ എല്ലാം തന്നെ ജലാംശം, ശരീരത്തിൻ്റെ വെള്ളം ശരീരം കറക്റ്റായിട്ട് എത്തുക, ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒമിക്രോൺ കോവിഡ് വന്നു മാറി അടുത്തൊരു 3 മാസത്തേക്കെങ്കിലും നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റുക. പലരും ഈ സെക്യൂരിറ്റി ജോലിയോ അല്ലെങ്കിൽ ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ നൈറ്റ്, വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലരും ഇവർ ഉറങ്ങുന്നത് തന്നെ രാത്രി 1 മണി 2 മണി സമയത്താണ്, അതല്ലാതെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുമുണ്ട്. ഇത്തരത്തിൽ കോവിഡ് വന്ന് മാറിയവർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാലോ, ഉറക്കമൊഴിഞ്ഞാലോ അവർക്ക് ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ വിട്ടുമാറാതെ നിന്നു വരും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അടുത്ത ഒരു 3 മാസത്തേക്ക് നിങ്ങൾ വൈകുന്നേരം ഒരു 10 മണിക്ക് 10:30 നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നൈറ്റ് ഡ്യൂട്ടികൾ പൂർണ്ണമായിട്ടും മാറ്റുക. കഴിയുന്നത്ര 7 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, വൈറ്റമിൻ ഡി. നിങ്ങളുടെ രക്തത്തിലെ വൈറ്റമിൻ ഡി ലെവൽ നോർമലാണോ എന്ന് പരിശോധിച്ചിരിക്കുക. നമ്മുടെ ശരീരത്തിനുണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ഒമിക്രോണിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾ രക്തം പരിശോധിച്ച് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിൻ്റെ ഡോസ് സപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കുമെന്ന് കരുതി സ്വയം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി കഴിക്കരുത്. നിർബന്ധമായിട്ടും അത് പരിശോധിച്ചതിന് ശേഷം മാത്രം സപ്ലിമെൻ്റ് ചെയ്യുക. ഇത് ഒരുപാട് പേരിൽ ഈ ഒമിക്രോണിൻ്റെ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്നതിന് സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക, കുറവാണെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യുക. ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് സഹായിക്കും. നാലാമത്തത് വ്യായാമമാണ്. ഒരുപാട് പേര് ഈ കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പതിവായിട്ട് വ്യായാമം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്നും മരിച്ചു പോകുമെന്നും എന്നുള്ള ഒരു പ്രചരണമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. എന്നാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്.
നിങ്ങൾക്ക് കോവിഡ് ഒരു ഇൻഫെക്ഷൻ, കോവിഡ് വൈറസ് വന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാറുന്ന സമയം മുതൽ തന്നെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം. നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ നടക്കുക, നിങ്ങൾ സിറ്റപ്സ് ഇരുന്ന് എഴുന്നേൽക്കുന്ന പോലുള്ള പുഷപ്പ് പോലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നമ്മുടെ രക്തത്തിനകത്ത് നിങ്ങൾക്കറിയാം, ഈ ഒമിക്രോൺ കോവിഡ് വരുമ്പോൾ അത് ഡെൽറ്റ തരംഗത്തിലാണെങ്കിലും ഈ ഒമിക്രോൺ ആണെങ്കിലും രക്തക്കുഴലിനകത്ത് ചെറിയ നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ നീർക്കെട്ട് പൂർണ്ണമായിട്ടും മാറുന്നതിന് 3 മാസത്തെ സമയമെടുക്കും. ചിലർക്ക് രക്തക്കുഴലിനകത്ത് വരുന്ന ഈ നീർക്കെട്ടുകൾ ചെറിയ രക്തക്കട്ടകൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ വ്യായാമം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ രക്തക്കുഴലിനകത്ത്, അത് ഹൃദയത്തിലെ ആയിക്കോട്ടെ, തലച്ചോറിലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണുകളിലെ ആയിക്കോട്ടെ, രക്തക്കുഴലിനകത്ത് ഈ ചെറിയ രക്തക്കട്ടകൾ വന്ന് അണിഞ്ഞുകൂടുകയും ഇത് ആ ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് കിടപ്പിലായിട്ടുള്ള പല രോഗികൾക്കും ശരീരത്തിന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒമിക്രോണൊക്കെ അല്ലെങ്കിൽ കോവിഡ് രോഗം വന്നു കഴിഞ്ഞിരുന്നാൽ ഇത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുന്നത്. കാരണം ശരീരത്തിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്തിരിക്കണം. ഓരോ 5 ദിവസം കഴിയും തോറും നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. ഒമിക്രോൺ പൂർണ്ണമായും വന്ന് മാറി 5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 ദിവസം നിങ്ങൾ വീട്ടിൽ വ്യായാമം ചെയ്യുക. 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നടക്കാൻ പോകാം. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങളൊരു 1 കിലോമീറ്റർ വെച്ച് നടക്കുക. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു 3 കിലോമീറ്ററിലേക്ക് അത് വർദ്ധിപ്പിക്കുക. ഒരു 5-6 ദിവസം കഴിഞ്ഞ് ദിവസവും 4-5 കിലോമീറ്റർ നിങ്ങൾക്ക് നടക്കാൻ പോകാം. വ്യായാമം ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലിനും ശരീരത്തിനുമുള്ള നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും രക്തക്കട്ടകൾ നമ്മുടെ ശരീരത്തിൽ പലയിടത്തും വന്ന് അടിഞ്ഞുകൂടുന്നതിനെ ചെറുക്കാനും സഹായിക്കും. പലരും വ്യായാമം ചെയ്യരുത്, ജിമ്മിൽ പോകരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള വ്യായാമം, ഉദാഹരണത്തിന് കോവിഡ് രോഗം വന്ന് മാറിയിട്ട് നമ്മുടെ രക്തക്കുഴലിലെ നീർക്കെട്ടുകൾ മാറുന്നതിന് പോയി മുമ്പ് നിങ്ങൾ പോയിട്ട് ഒരു 50 കിലോ ഭാരം ഉയർത്തുക, നിങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ രക്തക്കട്ടകൾ പെട്ടെന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് അടിയുന്നതിന് കാരണമാകും. അത്തരത്തിലുള്ളൊരു വ്യായാമം കഴിയുന്നത്ര ഈ കോവിഡ് രോഗം മാറി 3 മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയാവും. അതായത് ജിമ്മിലൊക്കെ പോയിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ 3 മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയാവും. അതല്ലാതെ നിങ്ങൾക്ക് ഈ കോവിഡ് രോഗം വന്ന് മാറി 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമ്മിലൊക്കെ പോയി നോർമൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ എല്ലാം ചെയ്യാവുന്നതാണ്. വളരെ ഹെവി വെയിറ്റ് എടുക്കാതിരുന്നാൽ മതി. കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്നതിനും നമ്മുടെ സന്ധികളിൽ ഈ ചെറിയ ഇൻഫ്ലമേറ്ററി ആർത്രാൾജിയ വരുന്നതിന് ചെറുക്കുന്നതിനും സഹായിക്കും. മസിലുകളുടെ മൂവ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരുന്നതിനും സഹായിക്കും. ഈ ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയവരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് നടുവേദന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലെ ബാക്ക് മസിലുകൾക്ക് വല്ലാത്ത വേദനയും നീർക്കെട്ടും വരുന്നത്, ഇതൊരു ഉച്ചയാവണം ഈ ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ട്രെച്ച് എക്സസൈസുകൾ വളരെയധികം സഹായിക്കും. അതായത് നിങ്ങൾക്ക് ഡെയിലി രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ്, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകളെയും സ്ട്രെച്ച് ചെയ്യുന്ന വലിയുന്ന എക്സസൈസ്, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സ്ട്രെച്ച് എക്സസൈസുകളുടെ വീഡിയോസ് കാണാൻ സാധിക്കും. ഇത് നോക്കിയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുക. ശരീരത്തിലെ ഈ ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയിട്ടുള്ള ബോഡി പെയിനും നടുവേദനയും മാറുന്നതിന് സ്ട്രെച്ച് എക്സസൈസുകൾ സഹായിക്കുന്നുണ്ട്. ഇനി 5-ാമത്തെ കാര്യം, നിങ്ങൾ ധാരാളം ഫ്രൂട്ട്സ് കഴിച്ചിരിക്കണം. നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള പഴവർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയവർ കഴിച്ചിരിക്കണം. കാരണം ഇപ്പോൾ വേനൽക്കാലമായി തുടങ്ങി, നിങ്ങൾക്ക് ഈ സമയത്ത് ധാരാളം ഫ്രൂട്ട്സ്, പേരയ്ക്ക, പപ്പായ, തണ്ണിമത്തൻ, ആപ്പിൾ പോലുള്ളവ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത്തരം പഴങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ദിവസത്തിൽ 1 നേരത്തെ ഭക്ഷണം, ഒരു 11 മണിക്കുള്ള ഭക്ഷണമോ ഇല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണമായിട്ട് നിർബന്ധമായിട്ട് ഈ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയിട്ട് ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറുന്നതിന് ഈ പഴങ്ങൾക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസും മിനറൽസും സഹായിക്കും. വളരെയധികം പേരിൽ ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയവരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇതെല്ലാം കഴിച്ചു മാറി കുറേ കേസസ് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഫ്രൂട്ട്സ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. അതേസമയം നിങ്ങൾ ഈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് കരുതിയിട്ട് സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നാരങ്ങ, ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിൾ പോലുള്ളവ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. കാരണം ഒമിക്രോൺ കോവിഡ് വന്ന് മാറിയവരുടെ ആമാശയത്തിൽ, പ്രത്യേകിച്ച് അവരുടെ അന്നനാളത്തിലും ആമാശയത്തിലും ഇറിറ്റേഷൻസ് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദഹനക്കേട്, നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ട്, അമിതമായിട്ട് ഗ്യാസ് ശല്യം, ലൂസ് മോഷൻ പോലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് സിട്രസ് ഫ്രൂട്ട്സ്, ഈ നാരങ്ങ പോലുള്ളവ കൂടുതൽ കഴിക്കുന്നത് വയറിന് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഉദര പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കും. അതുകൊണ്ട് ഇത്തരം ഫ്രൂട്ട്സ് ഒഴിവാക്കി ബാക്കിയുള്ളവ നിങ്ങൾ പതിവായിട്ട് ഈ ഒരു സമയത്ത് കഴിച്ചിരിക്കണം. ഞാനീ പറഞ്ഞ
അഞ്ച് കാര്യങ്ങൾ ഒമിക്രോൺ കോവിഡ് വന്നു മാറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഒമിക്രോൺ കോവിഡ് നിസാരമാണ്, നിസാരമായിട്ട് ദേ വന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നവർക്ക് അത്ര നിസാരമായിട്ട് അതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒമിക്രോൺ കോവിഡ് ഈ തരംഗം വന്നു പോയ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.